നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ISRO ചാരക്കേസിൽ നമ്പി നാരായണനെതിരെ ഗൂഢാലോചന അന്വേഷിച്ച ജസ്റ്റിസ് ജെയിൻ അധ്യക്ഷനായ സമിതി റിപ്പോർട്ട് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്ന സുപ്രീംകോടതി. എന്നാൽ സെയിൽ വെച്ച കവറിൽ റിപ്പോർട്ട് CBIക്ക് കൈമാറാനും തുടർ നടപടി സ്വീകരിക്കുവാനും സുപ്രീംകോടതി ഉത്തരവിട്ടു. ഇതേ ആവശ്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ആവശ്യപ്പെട്ടതും. ജസ്റ്റിസുമാരായ AM ഖാൽവിക്കർ, ദിനേശ് മഹേശ്വരി, കൃഷ്ണമുരാരി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സമിതി റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ടായി കണക്കാക്കാനും ഇത് പരിശോധിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനും കോടതി CBIക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2.5 വർഷം നീണ്ട സിറ്റിംഗുകൾക്കും അന്വേഷണത്തിനും ഒടുവിലാണ് ജസ്റ്റിസ് DK ജെയിൻ അധ്യക്ഷനായ സമിതി മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ദേശീയ പ്രാധാന്യമുള്ള കേസാണ് എന്ന് മുൻകൂറായി തന്നെ സോളിസിറ്റർ ജനറൽ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് തയ്യാറാണെന്ന് മുൻപ് പല ഘട്ടത്തിലും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. മുൻ DGP സിബി മാത്യൂസ്, റിട്ടയർഡ് SPമാരായ KK ജോഷ്വ, SVിജയൻ, IB ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെയായിരുന്നു നമ്പി നാരായണന്റെ ആരോപണങ്ങൾ. റിപ്പോർട്ടിന്റെ പകർപ്പ് വാദിഭാഗവും പ്രതിഭാഗവും ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ കോടതി തയ്യാറായിട്ടില്ല. ISRO ചാരക്കേസിൽ നമ്പി നാരായണനെ കുടുക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച റിട്ടയർഡ് ജസ്റ്റിസ് DK ജെയിൻ സമിതി റിപ്പോർട്ടാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. സിൽവച്ച കവറിലാണ് സമിതി സുപ്രീംകോടതിക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഏതായാലും അതിപ്രാധാന്യമായ ഒരു കേസ് തന്നെയാണ് ഇത്. റിപ്പോർട്ട് വേഗത്തിൽ പരിഗണിച്ച് തീരുമാനം എടുക്കണമെന്ന് കഴിഞ്ഞയാഴ്ച കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഗൂഢാലോചന നടന്നുവെന്നാണ് ജസ്റ്റിസ് ജെയിൻ സമിതിയുടെ കണ്ടെത്തൽ. എങ്കിൽ അതേക്കുറിച്ചുള്ള അന്വേഷണമോ മറ്റു നടപടികളോ സുപ്രീംകോടതി തീരുമാനിക്കുമെന്ന് കാര്യവും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന സിബി മാത്യൂസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു നമ്പി നാരായണന്റെ പ്രധാന ആവശ്യം. 2.5 വർഷം നീണ്ട സിറ്റിംഗുകൾക്കും അന്വേഷണത്തിനും ഒടുവിലാണ് ജസ്റ്റിസ് DK ജെയിൻ അധ്യക്ഷനായ സമിതി മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിലെ ഉള്ളടക്കം സുപ്രീംകോടതി പുറത്തുവിടുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത് സുപ്രീംകോടതി പുറത്തുവിടുമോ എന്നത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. എന്നാൽ നിർണായകമായ തീരുമാനം തന്നെ ആ വിഷയത്തിലും സുപ്രീംകോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ ചാരക്കേസിൽ കുടുക്കിയവരുടെ പേരുകൾ തുറന്ന കോടതിയിൽ പുറത്തുവിട്ടാൽ കേന്ദ്ര സർക്കാർ നിലപാടിന് നിർണായകമാകുമെന്ന തരത്തിലും ചർച്ചകളുണ്ടായിരുന്നു. ദേശീയ പ്രാധാന്യമുള്ള കേസാണ് എന്ന് മുൻകൂറായി തന്നെ സോളിസിറ്റർ ജനറൽ സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തതാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് രഹസ്യ മാക്കി വെക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് സുപ്രീംകോടതി എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നമ്പി നാരായണൻ സുപ്രീംകോടതിയുടെ ഈ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങൾക്ക് മുൻപിൽ രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രീംകോടതിയുടെ ഈ തീരുമാനം ഉചിതമെന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോടും പ്രതികരിച്ചിരിക്കുന്നത്.